മിനിമം പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്ന ഏകദേശം നാൽപ്പതിനായിരത്തിൻ്റെ അടുത്ത് ഒഴിവുകളുമായിട്ട് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തത് നമ്മൾ മുൻപേ വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനപേക്ഷിക്കേണ്ട അവസാന തീയതി ഏകദേശമായിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനപേക്ഷിക്കാൻ അത്യന്താപേക്ഷികമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും മനസ്സിലാക്കാനും അപേക്ഷിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഉടനടി ഇതിൻ്റെ പരീക്ഷ വരുന്നുണ്ട് കുറേ സമയമൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പരീക്ഷ വരും അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഇതിന് പ്രിപ്പയർ ചെയ്യുക കാരണം നമ്മളിവിടെ മത്സരിക്കേണ്ടത് ഓൾ ഇന്ത്യ ലെവലിലല്ല നമുക്ക് കേരളത്തിൽ വേക്കൻസി ഉണ്ട് അത് മലയാളത്തിൽ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കേരളത്തിൽ തന്നെ നിങ്ങൾ ക്ലാസ്സസ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് തന്നെ നമ്മളിതിന് ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിലവിൽ കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് എസ് എസ് സി മലയാളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ശൈലത്തിലാണ് വിഷ്ണു സാർ നയിക്കുന്ന ശൗര്യ ബാച്ചാണ് വിഷ്ണു സാറിൻ്റെ കീഴിലുള്ള എല്ലാ അധ്യാപകരും ഇൻക്ലൂഡ് വിഷ്ണു സാറും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകനത്തിലും അതുപോലെ തന്നെ ബാക്കിയുള്ള മേഖലയിലൊക്കെ കഴിവ് തെളിച്ചിട്ടുള്ള ഒരുപാട് ഒക്കെ എഴുതി ആളാണ് നമ്മുടെ വിഷ്ണു സാർ എന്ന് പറയുന്നത് അപ്പോൾ എസ് എസ് സിനെ കുറിച്ചൊക്കെ ആഴത്തിൽ ഞാനുമുള്ള അധ്യാപകരുടെ കീഴിൽ നിന്നാണ് നമുക്കിവിടെ ശിക്ഷണം ലഭിക്കുന്നത് അപ്പോൾ ഷൗര്യ ബാച്ചിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് എസ് എസ് സി കംപ്ലീറ്റ് സിലബസ് ഇവിടെ നിങ്ങൾക്ക് കവറായി ലഭിക്കുന്നതായിരിക്കും സോ എന്തായാലും നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് കൂടി ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോ അതായത് നമ്മൾ ഇതിന്റെ നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ അപേക്ഷിച്ച് കാണിച്ച ഒരു ഡെമോ കാണിച്ചിട്ടുണ്ട് ഞാൻ തന്നെ അപേക്ഷിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ അപേക്ഷിക്കണം എങ്ങനെ ലൈവ് ഫോട്ടോ എടുക്കണം സിഗ്നേച്ചർ എങ്ങനെ അപ്ലോഡ് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒരു വീഡിയോ ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് ായിരുന്നു അതിൻ്റെയും ഡീറ്റെയിൽ ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ലിങ്ക് ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ അത് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ചില ഉദ്യോഗാർത്ഥികളെങ്കിലും ഇതിനെപ്പറ്റി ആദ്യമായിട്ട് അറിഞ്ഞു വരുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇതൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുള്ള അതായത് അപേക്ഷിക്കാൻ അത്യന്താപേക്ഷികമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നതായിരിക്കും സോ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയത് അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അതിന് മുന്നേ തുടങ്ങേണ്ടതായിരുന്നു പക്ഷെ ചില സാങ്കേതിക തകരാറുകൊണ്ട് എസ് എസ് സി തന്നെ അത് നീട്ടിവെക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം പിന്നീട് ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരുത്തേയില്ല ഇതിന്റെ വേക്കൻസി കൂടുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുൻവർഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു കാരണം കാരണവെച്ചാലും ലാസ്റ്റ് ഡേറ്റ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരത്തില്ല അതുകൊണ്ട് വളരെ പെട്ടെന്ന് അപേക്ഷിക്കാൻ ബാക്കിയുള്ളവരെ ഇനി അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ചില ഉദ്യോഗാർത്ഥികൾക്ക് ഒ ബി സി അതുപോലെ നമ്മുടെ ഇ ഡബ്ല്യു എസ് പിന്നെ ജനറൽ ഇതിൽ വരുന്ന ആൺകുട്ടികൾക്ക് ഫീസ് ഉണ്ട് നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് അപ്പോൾ അത് ഓൺലൈനായിട്ട് അടക്കാൻ ഒരു ദിവസം എക്സ്ട്രാ നൽകുന്നുണ്ട് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി വരെ നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള ഒരു സമയം കൂടി നൽകുന്നുണ്ട് പിന്നെ എന്തെങ്കിലും തെറ്റുകൾ ഇതിനിടെ ഒരുപാട് പേരുടെ പേരുണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപേക്ഷയിൽ തെറ്റുകൾ വന്നു അതായത് ഞാൻ അപേക്ഷ സമർപ്പിച്ചത് അപേക്ഷ തുടങ്ങിയിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷമായിരുന്നു അപ്പോൾ അത് കണ്ടതിന് ശേഷം ഒരുപാട് പേർക്ക് മനസ്സിലായി ഇതിൽ കുറച്ച് തെറ്റുകളുണ്ട് ബ്രോ ഇത് മാറ്റി റ്റണമെന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഡേറ്റ് തരുന്നുണ്ട് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങളുടെ അപേക്ഷ തിരുത്താനായിട്ട് വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ ഫോം കറപ്ഷൻ തരുന്നുണ്ട് അപ്പൊ അവിടെ നിങ്ങൾക്ക് തെറ്റുകൾ തിരുത്താൻ സാധിക്കുന്നതായിരിക്കും പക്ഷെ അതിന് പിഴയുണ്ട് ഫീസ് ഉണ്ട് കറപ്ഷൻ ഫീസ് ഈടാക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഇനി ആരെങ്കിലും അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ തെറ്റ് വരുത്താതെ അപേക്ഷിക്കാനും കൂടി പ്രത്യേകം ശ്രമിക്കുക പിന്നെ ഇതിൻ്റെ പരീക്ഷാ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ആണ് അതായത് താൽക്കാലിക പരീക്ഷാ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ജാനുവരി ടു ഫെബ്രുവരിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഒരു അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ മിഡ് അല്ലെങ്കിൽ എൻ്റോട് കൂടിയോക്കെ ആയിട്ട് നമുക്ക് പരീക്ഷ എക്സ്പെക്ട് ചെയ്യാം ടു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഉണ്ടാകും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പരീക്ഷാ ഡേറ്റ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ദൻ അതുപോലെ തന്നെ നമുക്ക് പതിമൂന്നോളം റീജിയണൽ ലാംഗ്വേജിൽ ഇൻക്ലൂഡ് നമ്മുടെ മലയാളത്തിൽ വരെ നമുക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു സൗകര്യമുണ്ട് മലയാളത്തിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു മലയാളത്തിൽ നമുക്ക് ക്ലാസ് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആണ് ഏറ്റവും കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്ലാസ് ഇപ്പോൾ നൽകുന്നത് സൈലത്തിലാണ് സോ ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും സോ ഇതിൻ്റെ ഒരു സെലക്ഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആദ്യം എക്സാം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഈ ഒരു ലെവലിലാണ് നമുക്ക് ഇത് വരുന്നത് സെലക്ഷൻ വരുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുന്നേറ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചുരുക്കമായിട്ടുള്ള കാര്യങ്ങൾ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രായപരിധി വിദ്യാഭ്യാസ യോഗ്യത ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് സോ ഇതിൻ്റെ പേ സ്കെയിൽ എന്ന് പറയാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലെവൽ വൺ പേ സ്കെയിൽ ലഭിക്കുന്ന പോസ്റ്റ് ഉണ്ട് അത് എൻ സി ബി പോസ്റ്റ് ഷിപ്പായി ഷിപ്പായി പോസ്റ്റിനാണ് അത് ലഭിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക ഫോർ ദി പോസ്റ്റ് ഓഫ് ഷിപ്പായി ഇൻ എൻ സി ബി നർക്കോട്ടിക്സ് ബ്യൂറോയിലേക്ക് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലുള്ള പോസ്റ്റിനാണ് ഈ ഒരു ലെവൽ വൺ പേസ്കെൽ ലഭിക്കുന്നത് അതായത് പതിനെട്ടായിരം മുതൽ ഏകദേശം അയിപത്തി തൊള്ളായിരം വരെ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റാണത് ഇനി നമ്മുടെ ബാക്കിയുള്ള പാരാമിലിറ്ററി ഫോഴ്സിലേക്ക് വരികയാണെങ്കിൽ ലെവൽ ത്രീയാണ് പേസ്കേൽ ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുനൂറ് വരെ ശമ്പളം ലഭിക്കും ഈ ഒരു ഇരുപത്തി ഒന്ന് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുമ്പോൾ ഒരു നാല്പത്തി ഒന്ന് രൂപേൻ്റെ മുകളിൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക കാരണം അലവൻസ് ഒക്കെ കൂടി വരുമ്പോൾ അത്രയും ഒരു എമൗണ്ട് ഉണ്ടാവും ഒരു ആണ് ചിലപ്പോൾ അതിൽ കൂടാം ചിലപ്പം കുറയാം അത് നിങ്ങളുടെ ഡിഫൻസ് അപ്പോൺ നിങ്ങളുടെ പോസ്റ്റിങ് അതുപോലെ തന്നെ നിങ്ങളുടെ ട്രെയിനിങ് അലവൻസ് അതൊക്കെ കൂടിയിട്ടാണ് പല അലവൻസ് ഉണ്ട് അതൊക്കെ കൂടിയിട്ടാണ് വരുന്നത് സോ വേക്കൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓരോരോ പോസ്റ്റിന്റെ വേക്കൻസി പറയുന്നില്ല കാരണം മുന്നേ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് പുരുഷന്മാർക്ക് ആകെ മൊത്തം മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുകളും വനിതകൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് ഒഴിവുകളും അങ്ങനെ ആകെ മൊത്തം വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് ഒഴിവുകളാണ് ടോട്ടലായിട്ട് റിപ്പോർട്ടായിട്ടുള്ളത് ഏകദേശം നാല്പതിനായിരം ഒഴിവിൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക വേക്കൻസി കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും പറ്റുന്നതല്ല ഇത്തവണ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എസ് എസ് സി വേക്കൻസി ഇട്ടിട്ടാണ് നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്തിട്ടുള്ളത് എന്നിതിനപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് പ്രായം കണക്കാക്കുന്ന തീയതി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന തീയതി അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഓരോരു വിഭാഗത്തിനുമുള്ള ഏജ് ലിമിറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ആദ്യം ജനറലിൻ്റെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ട് ഒന്ന് രണ്ടായിരത്തി രണ്ടിനും അതുപോലെ തന്നെ ഒന്ന് 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 രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് ജനറൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇനി ഒ ബി സി എസ് സി എസ് ടി അവരുടെ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും വീഡിയോ <inaudible> നമ്മൾ ും വിഭാഗത്തിന് പ്രായത്തിൽ കൊടുത്തതിനു ശേഷമുള്ള ഏജ് ലിമിറ്റാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അതായത് എസ് സി എസ് ടിക്ക് അഞ്ചു വർഷമുണ്ട് ഒ ബി സിക്ക് മൂന്ന് വർഷമുണ്ട് അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് എനിവേ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ഏജ് ലിമിറ്റായി ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു ഇനി ക്വാളിഫിക്കേഷനും ബാക്കി റിലവെന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും നമുക്ക് നോക്കാം ക്വാളിഫിക്കേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിനെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ജസ്റ്റ് പത്താം ക്ലാസ് ആണ് മിനിമം നിങ്ങൾക്ക് പത്താം ക്ലാസ് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ജസ്റ്റ് പത്താം ക്ലാസ് മതി അതിൽ ഡി പ്ലസോ കാര്യങ്ങളോ ഒന്നും പ്രശ്നമല്ല പിന്നെ എൻ സി സിക്കൊക്കെ കിട്ടുന്ന ബെനിഫിറ്റും കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് എൻ സി സി ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ടത് എസ് എസ് സിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഈ നോട്ടിഫിക്കേഷൻ ഇതായി കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കേണ്ട മെതേഡ് എങ്ങനെയാണെന്ന് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് മുൻപ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ൊന്ന് മിനിറ്റ് അത്രയും എറൗണ്ട് ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് അതായത് അത്രയും ഡ്യൂറേഷൻ പിടിച്ചത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞതുകൊണ്ടാണ് അതെല്ലാവരും കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നത് അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടുനോക്കാവുന്നതാണ് അതിന്റെ ലിങ്കും തായമുണ്ട് അപേക്ഷാ ഫീസ് നമ്മൾ പറഞ്ഞു നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി അതുപോലെ തന്നെ വുമൺ കാൻഡിഡേറ്റ്സ് പിന്നെ എക്സ് സർവീസ് മാൻ ഇവരൊന്നും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് സി വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാർ മാത്രമേ നൂറ് രൂപ അപേക്ഷാ ഫീസ് അടക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ നമ്മുടെ കേരളത്തിൽ കേരള കർണാടക കേരള റീജിയൻ ഇവിടെ എവിടെയൊക്കെയാണ് പരീക്ഷ വരുന്നത് ഇൻക്ലൂഡ് നമ്മുടെ ലക്ഷദ്വീപാണ് ഇവിടെ ഏതൊക്കെ ജില്ലകളിലാണ് പരീക്ഷ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മെയിൻലി നമ്മൾ കേരളം മാത്രമേ നോക്കുന്നുള്ളൂ അതായത് കേരളം അതുപോലെ ലക്ഷദ്വീപിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലങ്ങളാണ് നോക്കുന്നത് ബാംഗ്ലൂരൊക്കെ ഉണ്ട് അതൊക്കെ കർണാടകയിലാണ് നമുക്കിവിടെ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം ആൻഡ് തൃശ്ശൂർ ഇത്രയും ജില്ലകളിലാണ് നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലങ്ങൾ കേരളത്തിൽ തന്നെ നമുക്ക് പരീക്ഷാ സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സാമിനേഷൻ്റെ ഒരു എൻറ്റയർ സിലബസ് ആണ് നിങ്ങളിവിടെ കാണുന്നത് ആദ്യം എക്സാമാണ് ഉണ്ടാകുക എൺപത് ക്വസ്റ്റ്യനും അതുപോലെ ഒരു ക്വസ്റ്റ്യന് രണ്ട് മാർക്ക് വെച്ചിട്ടുള്ള എക്സാമിനേഷൻ ഉണ്ടാകുക ജനറൽ നോളജ് ആദ്യം തന്നെ ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട് പിന്നെ ജനറൽ ഉണ്ട് മാത്സ് ഉണ്ട് പിന്നെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി നമുക്ക് ഇംഗ്ലീഷ് ആയിരിക്കും കേരളത്തിലുള്ളവർ അധികവും ഓപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ലാംഗ്വേജ് ഉണ്ട് അതായത് ലാംഗ്വേജും അതുപോലെ തന്നെ റീസണിങ് പിന്നെ മാത്സ് നമ്മുടെ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻസും അത് അറുപത് മിനിറ്റിലാണ് നമുക്ക് പരീക്ഷ ഉണ്ടാകുക ഇത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഇതിന് മുൻപത്തെ വീഡിയോയിൽ നമ്മളിത് കൃത്യമായിട്ട് പറഞ്ഞതാണ് അപ്പം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ് പിന്നെ പതിമൂന്നോളം റീജിയണൽ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെ പതിമൂന്നോളം റീജിയണൽ ലാംഗ്വേജിൽ നമുക്ക് പരീക്ഷ എഴുതാം മലയാളവും അതിലുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കാം മലയാളത്തിൽ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും അതുപോലെ തന്നെ സീറോ പോയിൻറ്റ് ട്വൻറ്റി ഫൈവ് മാർക്കാണ് ഡിഡക്ഷനായിട്ട് അതായത് ഒരു ഉത്തരം ഒരു ഉത്തരം നിങ്ങൾ ശരിയാക്കിയാൽ നിങ്ങൾക്ക് രണ്ട് മാർക്ക് കിട്ടും പക്ഷേ ഒന്ന് തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ നിന്ന് പൂജ്യം പോയിൻറ്റ് ഇരുപത്തിയഞ്ച് മാർക്കാണ് തെറ്റുക എന്ന് പറയുന്നുണ്ട് ഇരുപത്തഞ്ച് മാർക്ക് തെറ്റുന്നത് അതായത് നിങ്ങളൊന്ന് തെറ്റിച്ച് കഴിഞ്ഞാൽ അവിടെ മാർക്ക് കുറയുന്നതായിരിക്കും മൈനസ് മാർക്ക് ഉണ്ടാവും പൂജ്യം പോയിന്റ് ഇരുപത്തഞ്ച് മാർക്ക് വെച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾ ടിക്ക് ചെയ്യാതിരിക്കുക പിന്നെ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കും അത് നിങ്ങൾ ശൈലത്തിൻ്റെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റിയൊക്കെ അനലൈ അനലൈസ് ഒക്കെ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് അവിടുന്ന് സഹായപ്രദമായി മനസ്സിലാക്കാം ഓൾസോ നിങ്ങൾക്ക് ഇതായ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഈ കാര്യം റീഡ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് നോട്ടിഫിക്കേഷനിൽ മറ്റേ നമ്മുടെ ഇതിനെക്കുറിച്ചിട്ട് സിലബസിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എവിടെ നിന്നൊക്കെ ചോദ്യം വരും എന്നുള്ള കാര്യങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അങ്ങനെ മാത്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും അത്രയേ ഉള്ളൂ ദെൻ അതുപോലെ തന്നെ എക്സാം പാസ് ആകുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക ഫിസിക്കൽ ടെസ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കാം ആദ്യം തന്നെ പുരുഷന്മാർക്കുള്ളത് ഫിസിക്കലിന് ആദ്യം ഓട്ടമാണ് വരുന്നത് അഞ്ച് കിലോമീറ്റർ ഇരുപത്തിനാല് മിനിറ്റിൻ്റെ ഉള്ളിൽ പുരുഷന്മാർ ഓടി തീർത്തണം വനിതകൾക്ക് ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ എട്ടര മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടിത്തീർത്തുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് മാത്രമാണ് നമ്മൾ കേരളത്തിലുള്ളവർ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അടിയിലുള്ളത് മറ്റുള്ള സ്റ്റേറ്റിനുള്ളതാണ് ലഡാക്ക് ആ ഒരു റീജ്യനിലൊക്കെ ഉള്ളവർക്കാണ് നമുക്കിപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഇതിൽ പറഞ്ഞു പോകുന്നുള്ളൂ പിന്നെ പുരുഷന്മാർക്ക് ഹൈറ്റ് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ വേണം വനിതകൾക്ക് വൺ ഫിഫ്റ്റി സെവൻ സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഒരു ഒരു വിഭാഗത്തിനുമുള്ള സ്പെഷ്യലായിട്ടുള്ള ഹൈറ്റ് ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് ഓൾഡ് കാൻഡിഡേറ്റ് ബിലോങ് ടു എസ് ടി ഷെഡ്യൂൾഡ് ട്രൈപ്പിലുള്ളവർക്ക് നൂറ്റി അറുപത്തി രണ്ട് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ പുരുഷന്മാർക്ക് അത്ര ഹൈറ്റ് മതി ഫീമെയിൽ ആകുമ്പോൾ വൺ ഫിഫ്റ്റി സെന്റിമീറ്റർ ഹൈറ്റ് മതി എസ് ടി ആകുമ്പോൾ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ കാര്യം അൺ ആയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൺപത് സെന്റിമീറ്റർ വേണം അഞ്ച് സെൻറ്റീമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം നോർമലി എല്ലാവർക്കുമാണ് ഇനി എസ് ടി കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിലേക്ക് വരികയാണെങ്കിൽ എഴുപത്തിയാറ് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ജനറലി എല്ലാവർക്കും വേണ്ടത് എൺപത് ആണ് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ഇവിടെ പറയുന്നത് എസ് ടി വിഭാഗത്തിൻ്റെ ആണ് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത് പിന്നെ വെയിറ്റിൻ്റെ കാര്യം ഹൈറ്റിനും ഏയ്ജിനും ആനുപാതികമായിട്ടാണ് അത് വേണ്ടത് എന്നിവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിക്കൽ എക്സാമിനേഷനും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനുമാണ് വരുന്നത് സോ ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട് ഇതിന് എന്തൊക്കെ വേണം എന്നുള്ള റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് അതിൻ്റെയൊക്കെ അത്യന്താപേക്ഷികമായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് നിങ്ങൾ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട കുറച്ച് വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സമയം പോലെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ഒട്ടും താമസിക്കുകയും വേണ്ട പത്താം ക്ലാസ് മതി വനിതകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക